ഹലോ ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻകറിയുടെ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു മാങ്ങാ കറിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എണ്ണ അടുപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്ത് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പം 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 5-6 വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും 5-6 വെളുത്തുള്ളി എടുക്കാം. അതിൽ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞു നിർത്തു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്നിട്ട് ഒന്ന് പച്ചപ്പ് മണം മാറുമ്പം 1/8 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് അവിടെ നിന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അത് ഉള്ളിൽ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞൊന്നും വരണ്ട, ഒന്ന് പതിയൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതിയാകും. ഇനി നമുക്കിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പ് മണം നന്നായിട്ടൊന്ന് മാറി വരുമ്പം ഒരു മാങ്ങ ചെറുതായിട്ട് മാക്സിമം കനം കുറച്ച് അരിഞ്ഞത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 2 മിനിറ്റ് ഈ മാങ്ങയും കൂടെ ഒന്ന് വഴറ്റണം. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനായിട്ട് 6 ടേബിൾ സ്പൂൺ തേങ്ങ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് അരച്ച അരപ്പാണ്. ഇത് ചേർത്ത് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് 5 മിനിറ്റ് നേരം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തിളപ്പിക്കണം. തീ കുറച്ചിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമുക്കിത് വാങ്ങാം. ഇതാ നമ്മുടെ അടിപൊളി നാടൻ റെസിപ്പി റെഡിയായിട്ടുണ്ട്.